ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിനിടയിൽ ഇറാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ. ദോഹയിൽ നടക്കുന്ന ജി സി സി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യോഗത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സഹൽ നൽകും വിവരങ്ങൾ. സഹൽ പറയൂ. അബ്ജോദ്, നേരത്തെ ഈ ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി ഉണ്ടായപ്പോഴുമെല്ലാം ഈ വെടിനിർത്തലിനായി വലിയ ശ്രമങ്ങൾ നടത്തിയ ഒരു സമിതിയാണ് ജി സി സി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വിവിധ രാഷ്ട്രങ്ങളുടെ നേതാക്കളെ കാണുകയും സമാധാനത്തിനുള്ള ഇടപെടൽ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ ഒരു അസാധാരണ യോഗമാണ് ഇപ്പോൾ ദോഹയിൽ നടക്കുന്നത്. ഇതിനിടയിൽ വെച്ചാണ് ഇറാൻ പ്രസിഡന്റുമായി സൗദി വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ മേഖലയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ ചർച്ചയായി എന്നാണ് സൗദി പ്രസ് ഏജൻസി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും നിലവിൽ നടക്കുന്ന സംഘർഷ സാഹചര്യം ചർച്ചയായി എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം. ഇരു നേതാക്കളുടെയും പ്രസ്താവനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ പ്രസ്താവനയിൽ എന്ത് നിലപാടായിരിക്കും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഏറ്റവും പുതിയ പ്രസ്താവനയിലും സൗദി വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, സ്വതന്ത്ര പലസ്തീനാണ് ഇക്കാര്യത്തിലുള്ള ഏക പരിഹാരം. പലസ്തീൻ വിഷയത്തിൽ സ്വതന്ത്ര പലസ്തീനാണ് പരിഹാരം. മാത്രവുമല്ല, പലസ്തീൻ വിഷയത്തിൽ പരിഹാരമില്ലാതെ ഇസ്രായേലുമായ ഒരു നയതന്ത്ര ബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധാരണമായ ബന്ധമോ സാധ്യമല്ല എന്നുള്ള നിലപാട് കൂടി സൗദി ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ തുടരും, സംഘർഷം അവസാനിപ്പിക്കണം, മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കരുത് എന്ന ഉറച്ച നിലപാടെടുത്ത് സൗദിയും സൗദിയോടൊപ്പം മറ്റു രാജ്യങ്ങളും മേഖലയിലും മറ്റു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. അബ്ജോദ്. ശരി, സഹൽ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്.